കോട്ടയത്തെ ജനതാദളിൽ നിന്നും പ്രവർത്തകർ കൂട്ടരാജി വെച്ചു പാർട്ടി ജില്ലാ പ്രസിഡന്റിന്റെ ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പ്രതിഷേധിച്ച് ജനതാദൾ എസിൽ നിന്നും രാജിവെക്കുന്നതായി സംസ്ഥാന ജില്ലാ മണ്ഡലം നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു 30 വർഷമായി ജില്ലാ അധ്യക്ഷ സ്ഥാനത്തിരുന്ന പ്രസിഡന്റ് പാർട്ടിയെ നശിപ്പിക്കുകയാണെന്ന് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം പിജി സുഗണൻ പറഞ്ഞു ഏതു പാർട്ടിയിലേക്കാണ് തങ്ങൾ ലയിക്കാൻ പോകുന്നതെന്ന് ഇതുവരെ തീരുമാനിച്ചിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു പാർട്ടിയെ പണയപ്പെടുത്തിയാണ് കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾ പോകുന്നതെന്ന് നേതാക്കൾ പറഞ്ഞു ഇപ്പോ രണ്ടാമതായി ഒരു ചർച്ച വന്നപ്പോൾ സംസ്ഥാന പ്രസിഡന്റ് ഇദ്ദേഹത്തെ വിളിച്ച് പരാതിയുടെ പുറത്ത് വിളിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹം തിരിച്ചെഴുതി കൊടുക്കാമെന്ന് പറഞ്ഞു തിരിച്ചെഴുതി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇപ്പം തന്നെ ഏതാണ്ട് ഒരു വർഷം കഴിഞ്ഞ് അതിൽ നിന്ന് മുങ്ങി നടക്കുകയാണ് ഇപ്പം അങ്ങനെ കാണുകയല്ല മാത്യു ടി തോമസിനെ കാണാതെ പുള്ളി മുങ്ങി നടക്കുന്ന അവസ്ഥയിലാണ് അപ്പോൾ ഈ പാർട്ടി ഓഫീസെന്ന് പറയുന്നത് ഒരു കാരണവശാലും ഞാൻ ഇപ്പം കൊടുത്തു ഞാൻ 2000 രൂപ ഞാൻ കൊടുത്തിട്ടുള്ളൂ ട്രസ്റ്റ് ഉണ്ടാക്കുന്നെന്ന് പറഞ്ഞിട്ടാണ് അത് അങ്ങനെ വന്നത് അതുപോലെ പല വ്യക്തികൾ പേര് പറയാം അവർ നിഷേധിക്കുമായിരിക്കും ചില എനിക്കറിയില്ല കാരണം ഇത് തുറന്ന് പറയാൻ ആളുകൾക്ക് വൈഷമ്യം ഉണ്ടാവും അഡ്വക്കേറ്റ് തോമസ് മാത്യു കൊടുത്ത വ്യക്തിയാണ് സിബി തോട്ടുപുറം പാല കൊടുത്തയാളാണ് പ്രൊഫസർ എൻ എൻ ജോസഫ് കൊടുത്തയാളാണ് അതുപോലെ എറണാകുളം ജോൺകുട്ടി ഇപ്പോഴത്തെ കടാശ്വാസ കമ്മീഷൻ അംഗം അദ്ദേഹം പല വ്യക്തികളോട് പണം സ്വരൂപിച്ച് കൊടുത്തിട്ടുള്ളതാണ് അങ്ങനെ എല്ലാം കൊടുത്ത ഈ പണം അതുപോലെ HMS ജില്ലാ കമ്മിറ്റി അവർ പണം കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയെല്ലാം പണം കൊടുത്തിട്ടുള്ള ഈ ഓഫീസ് സ്വന്തം പേരിൽ അദ്ദേഹം എഴുതി വെച്ചു അപ്പം അതിനെക്കുറിച്ച് പല ആക്ഷേപങ്ങളുണ്ടായി ഇവിടെ LJDയിലേക്ക് ആളുകൾ പോയപ്പോൾ ആഫീസ് പിടിക്കാൻ വരികയും ഇദ്ദേഹത്തിൻ്റെ പേരിലാണെന്ന് പറഞ്ഞപ്പോൾ ഇട്ടേച്ച് പോവുകയൊക്കെ ചെയ്ത സാഹചര്യത്തിനും ഉണ്ട് അപ്പോൾ അത്തരത്തിലുള്ള അപ്പോൾ ആ ഓഫീസ് കെട്ടിടം ഇപ്പോൾ പ്രസിഡന്റും കൂടെ പിടിയിൽ വീണതുകൊണ്ട് അത് പിടിച്ചു നിർത്താൻ വേണ്ടി അങ്ങനെ ഈ തുടർന്ന് വീണ്ടും വീണ്ടും ഈ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇങ്ങനെ അള്ളിപ്പിടിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ അദ്ദേഹം മറ്റ് ഇത് കാണിച്ചത് കേരളത്തിലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോട്ടയം ജില്ലാ പ്രസിഡന്റ് അല്ലാതെ കേരളത്തിൽ ഒരു ജില്ലാ പ്രസിഡന്റുമാരും നിന്ന സ്ഥാനാർത്ഥികൾക്ക് പണം കൊടുത്തിട്ടില്ല അത് പുള്ളി പല ആളുകളിൽ നിന്നും സംഘടിപ്പിച്ച് ഈ ക്യാഷ് ഇവർക്കെല്ലാം കൊണ്ട് കൊടുത്തു എന്തിനു വേണ്ടിയാണ് അങ്ങനെ അത് ചെയ്യുന്നത് ഇങ്ങനെ മാത്രം കോട്ടയം ജില്ലാ പ്രസിഡന്റ് ഇവിടെ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണെങ്കിൽ ഓക്കെ നമുക്കത് ചെയ്യണം മറ്റുള്ള ഇതിലേക്ക് മറ്റൊരു ജില്ലാ പ്രസിഡന്റുമാരും കൊടുക്കാതിരിക്കുമ്പോൾ ഇദ്ദേഹം മാത്രം എന്തിനാണ് നടത്തുന്നത് അപ്പോൾ ഇതെല്ലാം പുള്ളി കൃഷിയായി കൊണ്ട് നടക്കുന്ന ഒരു സംവിധാനമാണ് ഞാൻ മനസ്സിലാക്കുന്നത് I4 News ഏറ്റുമാനൂർ